ല്ല അതേ കറാഹത്ത് പോലും ജീവിതത്തിൽ എടുക്കാതെ, കറാഹത്ത് പോലും ജീവിതത്തിൽ സംഭവിക്കാത്ത ജീവിതമാണ് കേട്ടോ, കറാഹത്ത് പോലും ജീവിതത്തിൽ വരാത്ത ജീവിതമാണ് കേട്ടോ. അവരെ കറാഹത്ത് ജീവിതത്തിൽ വരൂല. അവരെ ജീവിതത്തിലോ സ്വപ്നത്ത് കൈയൊഴിക്കൂല. ഇപ്പൊ ഇറങ്ങി വരുന്ന ചില ഔലിയാക്കളോ, അവര് മജ്ദൂബിങ്ങളായ ഔലിയാക്കളെ തെളി പിടിച്ചിട്ട് നിസ്കാരം വേണ്ട എന്ന് പറയാണ്. ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾ നിസ്കരിക്കുന്നില്ല. അള്ളയും അടുത്താഴ്ന്നവേ, അള്ളയുമായി അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന്റെ ആവശ്യമില്ല എന്നാ അവര് പറയുന്നത്. ഔലിയാക്കൾക്ക് മുഴുവനും നേതാവാണ് സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതോ? വാജിബ് ഫർളായ നിസ്കാരം കൈയൊഴിക്കലല്ല, മറിച്ച് സുന്നത്തായ നിസ്കാരം കൈയൊഴിക്കാത്ത ജീവിതമാണ്. ആ ഔലിയാക്കളാണ് മുസ്ലിമേ ഔലിയാക്കള്. അവരെ പിന്തുടർന്ന് ജീവിച്ച ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന സ്വഭാവം നിർത്തിവെച്ചോ? ഔലിയാക്കളുടെ കൂട്ടത്തിലാകാൻ ആഗ്രഹമുണ്ടോ? കറാഹത്ത് കൈയൊഴിച്ചൊരു ജീവിതം കൊണ്ടുവരുമോ? സുന്നത്ത് ധാരാളം ജീവിതത്തിൽ എടുക്കൂ, ധാരാളം ദിക്റ് ചൊല്ലൂ. അത് തന്നെ ഔലിയാക്കളെ ത്വരീഖത്ത്. അല്ലാതെ ദിക്റ് വേണ്ട, നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, സുന്നത്തൊന്നും വേണ്ട, ഇത് ത്വരീഖത്തല്ല, ഇത് മഹാന്മാരെ വഴിയല്ല. ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല. ഖുർആൻ നമ്മളോട് പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അത്തരം ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, അല്ലാഹന്റെ ദീന് തകർക്കാൻ ഇറങ്ങുന്ന, റബ്ബിന്റെ ദീന് തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ അല്ലാഹ് ഇഷ്ടപ്പെടൂല. മറിച്ച് അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹ് നിനക്ക് നല്ലത് ചെയ്തു തന്നില്ലേ? നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റ് സംഭവിച്ചു പോയി, റബ്ബിനോട് നീ എന്തൊക്കെ എതിരി ചെയ്തു പോയി, പക്ഷേ റബ്ബ് നിന്നെ വഷളാക്കിയിട്ടില്ല, റബ്ബ് നിന്നെ കുറവാക്കിയിട്ടില്ല, ആരുമെങ്കിലും നീ ഇന്ന തെറ്റ് ചെയ്തു എന്ന് പരസ്യപ്പെടുത്തിയിട്ടില്ല. ആ റബ്ബിനത് കഴിയാഞ്ഞിട്ടല്ല, റബ്ബിനറിയാഞ്ഞിട്ടല്ല, റബ്ബ് എന്നെയും നിങ്ങളെയും തെറ്റ് സംഭവിച്ചിട്ട് നമ്മുടെ തൗബ കാത്തിരിക്കുന്നു. അതല്ലേ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, രാത്രിയാകുമ്പോൾ അടിമകൾ തൗബ ചെയ്യുന്നത് കാത്തിരിക്കുന്നു, നേരം വെളുക്കുമ്പോൾ സംഭവിച്ചു പോയ പാപങ്ങൾക്ക് റബ്ബിനോട് മാപ്പിരക്കാൻ റബ്ബ് ദുആക്ക് ഇജാബത്ത് തരാൻ, പാതയെ മാപ്പ് ചെയ്തു കൊടുക്കാൻ, തൗബ സ്വീകരിക്കാൻ റബ്ബ് നമ്മളെ കാത്തിരിക്കുന്നു. മുസ്ലിമേ, അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം, ആ റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. അതിലേക്കാണ് ഖുർആൻ നമ്മളെ വിളിക്കുന്നത്. റബ്ബ് തന്ന നിഅമത്ത് ഉപയോഗിച്ച് ജീവിക്കുമ്പോ അല്ലാഹുവിനോട് നന്ദി വേണേ. മനുഷ്യ, നീ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനാകരുത്, ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കുന്നവനാകരുത്. അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തെക്കാൾ വലിയ ഫിത്ന അതേ പ്രശ്നമാണ്, ശക്തിയുള്ളതാണ് ഫിത്ന എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്തിനീൻ, ഫിത്നക്കാരെ റബ്ബ് ഇഷ്ടപ്പെടൂല, ഫിത്ന പറയുന്നവനെ റബ്ബ് ഇഷ്ടപ്പെടൂല. നഊദു ബില്ലാഹി, എന്തൊരു ലോകമാണ്! അതേ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രായം 80 കഴിഞ്ഞിട്ടു സുന്നത്ത് ജീവിതത്തിൽ കൈയൊഴിക്കാതെ നിസ്കരിച്ച താജുൽ ഉലമയെ കുറ്റം പറയുന്നവരില്ലേ? അത്തരം മഹാന്മാരെ ചീത്ത വിളിക്കുന്നവരില്ലേ? അത്തരം മഹാന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? അത്തരം പണ്ഡിതന്മാരെ കുറ്റം പറയുന്നവരില്ലേ? ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? മുസ്ലിമേ, കൈയൊഴിച്ചോ ഫിസ്നതേ, ഫിത്നയും ഫസാദും റബ്ബ് ഇഷ്ടപ്പെടൂല. നമ്മുടെ ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലാകളും, റബ്ബിന്റെ പൊരുത്തത്തിലാകളും. അതിനാണ് ഖുർആൻ നമ്മളെ വിളിച്ചത്, അതിനാണ് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. കാറൂനിന്റെ ചരിത്രം നമുക്ക് പാഠമായി ഖുർആൻ നൽകുകയാണ്. കാറൂനിന്റെ
നിന്റെ ജീവിതം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൽ എന്ന കാറൂനിനോട് വേദ പറഞ്ഞു കൊടുത്തിട്ട് കാറൂനിനെ മാറ്റമുണ്ടായോ? കാറൂനിനോട് നീ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണം, മരണത്തിന്റെ ശേഷമുള്ള ശരിയായ ജീവിതത്തിന് വേണ്ടി നിന്റെ ജീവിതം ചെലവഴിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. അതിനാകട്ടെ നിന്റെ ജീവിതത്തിന്റെ സർവ്വവും ചെലവഴിക്കുന്നത്, അതിനാകട്ടെ നിന്റെ സർവ്വ ജീവിതത്തിന്റെ മേഖലകളും എന്ന് പഠിപ്പിച്ചിട്ട് ഓ മുസ്ലിമേ, കാറൂനത് കൂട്ടാക്കിയില്ല, കാറൂനത് അംഗീകരിച്ചില്ല, മറിച്ച് കാറൂനിന്റെ പ്രഖ്യാപനം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൽ ഇന്ദി, അത് എന്റെ വിവരം കൊണ്ട് നേടിയെടുത്തതാണ്, ഞാൻ ഈ ബിസിനസ് ചെയ്തത്, ഞാൻ ഈ പണം ഉണ്ടാക്കിയത് എനിക്ക് എന്റെ റബ്ബ് തന്നതല്ല, അല്ല തന്നതല്ല. അതിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ മടി കാണിക്കുന്ന പണക്കാരുണ്ടോ? ഇത്തരം നല്ല നല്ല മജ്ലിസുകൾ കൈയൊഴിച്ച് കളയുന്നവരുണ്ടോ? പണം കിട്ടിയപ്പോ ബിസിനസിന്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഞാൻ ദുബായിൽ പോയി, എന്റെ ചെറുപ്പം മുതലേ അധ്വാനിച്ചിട്ടുണ്ടാക്കിയത് ഇത്, ഞാൻ ചെറുപ്പം മുതലേ അധ്വാനിച്ചിട്ട് കിട്ടിയതാണിത്, ദുബായിലും മറ്റു സ്ഥലങ്ങളിലും പോയി അധ്വാനിച്ച് ചോര നീരാക്കിയിട്ട് കിട്ടിയതാണ്, അതേ തന്നെ പക്ഷെ തന്നതല്ലയാണെന്ന് മറന്നുപോകണ്ട. കൊടുക്കുന്നവൻ അല്ല മാത്രമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിന് അല്ലാഹുവിനെ തള്ളിക്കളയാൻ പറ്റൂല. ദുബായിൽ നിന്ന് നമ്മക്കാൾ മുന്നപ്പോയവരില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, 78 വർഷമായി ദുബായില്. ഈ അടുത്തൊരു വാർത്ത നിങ്ങൾ കേട്ടില്ലേ? 78 വർഷമായി ദുബായില്, മക്കളെ കാണാൻ ആശയുണ്ട്, പക്ഷേ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റിന് കൊടുക്കാൻ പോലും പൈസയില്ല, കടബാധിതനായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. അയാൾ പോയത് ദുബായിലല്ലേ? അയാളും പോയത് ദുബായിലാണ്. അയാളും പോയത് കുവൈത്തിലല്ലേ? അയാളും പോയത് ഗൾഫിലല്ലേ? അയാളും പോയത് അറബികളടുക്കലല്ലേ? അയാളും പോയി ജോലി ചെയ്തിട്ടില്ലേ? അയാളും അധ്വാനിച്ചിട്ടില്ലേ? അയാളും ചോര നീരാക്കി അധ്വാനിച്ചിട്ടില്ലേ? ചിലപ്പോ പണക്കാരായ നദിയെ നിന്നെക്കാൾ കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ട്, നീ ചിലപ്പോ 2 കൊല്ലേ അധ്വാനിച്ചിട്ടുള്ളൂ, ചിലപ്പോ 3 കൊല്ലേ അധ്വാനിച്ചിട്ടുള്ളൂ. എന്റെ വായത് ഓൺലൈനിൽ കേൾക്കുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, കിട്ടിയതിന് അല്ലാഹുവിനോട് നന്ദി വേണം, കിട്ടിയതിന് അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. ഞാൻ എന്റെ കൈവ് കൊണ്ട് നേടിയെടുത്തതാണെന്ന് കിബിർ നമുക്ക് ഉണ്ടാകരുത്. എന്റെ പതി ഇൽമു കൊണ്ട് നേടിയെടുത്ത വിവരമാണ്, എന്റെ അറിവ് കൊണ്ട് നേടിയെടുത്തതാണ്, എന്റെ ബുദ്ധി കൊണ്ട് നേടിയെടുത്തതാണ്, എന്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ്. അഹങ്കരിക്കണ്ട, അത് കാറൂനിന്റെ വാക്കാണ് കേട്ടോ. വർഷങ്ങളോളം ദുബായിലും അമേരിക്കയിലും പല രാഷ്ട്രങ്ങളിലും പോയി ജോലി ചെയ്തിട്ട് പണം കിട്ടിയിട്ടില്ല. പൊസോട്ട് തങ്ങളൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്, പൊസോട്ട് തങ്ങളോട് അവിടുത്തെ ബാപ്പ പറഞ്ഞ വാക്ക്, റബ്ബെ അവിടുത്തെ ദർജന നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാന്, ഈ പാവപ്പെട്ട മുതല്ലിമിനെ മിനായിൽ ഇരുത്തിയിട്ട് ഉപദേശിച്ചിട്ടുണ്ട്, എനിക്കവിടത്തോട് കടപ്പാടുണ്ട്. അതേ മിനായിൽ ടെന്റിൽ ഇരിക്കുമ്പോ എന്നെയും അവിടുത്തെ പ്രിയപ്പെട്ട മകനായ സഹീർ തങ്ങളെയും ഇരുത്തിയിട്ട് അതേ പൊസോട്ട് തങ്ങൾ നീണ്ട ഉപദേശം നടത്തിയിട്ടുണ്ട്, രാത്രിയിൽ മണിക്കൂറുകളോളം ഉപദേശിച്ചിട്ടുണ്ട്, എനിക്കവിടത്തോട് കടപ്പാടുണ്ട് റബ്ബേ, നീ അവിടുത്തെ ദർജന ഉയർത്തി കൊടുക്കണേ അല്ലാ, അവിടത്തോടൊപ്പം ഞങ്ങളെ നീ ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അന്നത്തെ ദിവസം ഞാൻ എന്റെ ബാപ്പനോട് പൊസോട്ട് തങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചു എന്ന വിവരം പറഞ്ഞപ്പോ ബാപ്പ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ പൊസോട്ട് തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ അലിമാണ്, വെറും ഒരു സയ്യിദ് മാത്രമല്ല, എന്തൊരു തവാദു ഉള്ള തങ്ങളാണ്, എന്തൊരു തവാദുവാണ്, എന്തൊരു വിനയമാണ്. ആ പൊസോട്ട് തങ്ങൾ നമ്മളോട് വിട പറഞ്ഞു പോയി, ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അബ്ബെ അവിടുത്തെ ദർജന നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ, അവിടത്തോടൊപ്പം ഞങ്ങളെ നീ ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. എന്റെ ഈമാനുള്ള മുസ്ലിമേ, ആ പൊസോട്ട് തങ്ങൾ അന്ന് എന്നെ ഉപദേശിക്കുമ്പോ പറഞ്ഞ വാക്ക, മോനെ എന്റെ വാപ്പാ അവിടുന്ന് പറയാണ് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, പൊസോട്ട് തങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട് പോലും, പൊസോട്ട് തങ്ങളെ വാപ്പാ ദർസ് നിർത്തിയിട്ട് തൽക്കാലം വിദേശത്ത് പോയി അധ്വാനിക്കണമെന്ന് ചിന്തിച്ചോ, കിതാബോത്ത് നിർത്തിയിട്ട് തൽക്കാലം വിദേശത്ത് പോയി പണമുണ്ടാക്കിയിട്ട് കടങ്ങളൊക്കെ ഒന്ന് തീർക്കണമെന്ന് ചിന്തിച്ചപ്പോ പൊസോട്ട് തങ്ങളെ ബാപ്പൊരു ഉപദേശം കൊടുത്തു പോലും, ആ ഉപദേശം കേട്ടപ്പോ പിന്നെ വിദേശത്ത് പോയി അധ്വാനിക്കണമെന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ടില്ല.
ദർശ നിർത്തി വെക്കുന്ന ആ പരിപാടിക്ക് ഞാനില്ലെന്ന് തീരുമാനിച്ചു പോയി. എന്തായിരുന്നു ആ വാക്യങ്ങളൊക്കെ അവിടുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. മോനെ, ദുബായിലെ റബ്ബും കേരളത്തിലെ റബ്ബും ഒന്നാണ്. ദുബായിലെ പഠിച്ചവൻ ഒന്ന് വേറെ, കേരളത്തിലെ പഠിച്ചവൻ ഒന്ന് വേറെയല്ല. ഇന്ത്യ പഠിച്ചതും ദുബായി പഠിച്ചതും ഒക്കെയും പഠിച്ചത് ഒരുവനാണ്. അവൻ തന്നെ ആ ദുബായിൽ ജീവിക്കുന്നവർക്ക് കൊടുക്കുന്നത്, അവൻ തന്നെ ആ നാട്ടിൽ ജീവിക്കുന്നവർക്കും കൊടുക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ അതിന് തെളിവല്ലേ? ദുബായിൽ പോയിട്ടില്ല, പ്രായം 25-26 വയസ്സേ ആയിട്ടുള്ളൂ, ഏക്കറക്കണക്കിന് ഭൂമി കയ്യിലുണ്ട്, നാട്ടിലാണ്, ദുബായ് കണ്ടിട്ടില്ല. അത്ര വലിയ പണക്കാരില്ലേ? പാപ്പ വളരെ പാവപ്പെട്ടവനായിരുന്നു, അതേ ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ട് വലിയ പണക്കാരനായി പോയി. ദുബായിലെ പഠിച്ചവൻ ഒന്ന് വേറെ, നാട്ടിലെ പഠിച്ചവൻ ഒന്ന് വേറെ അല്ല. അപ്പൊ എന്റെ ഈമാനുള്ള മുസ്ലിമേ, ദുബായിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും സൗദിയിലാണെങ്കിലും GCCയിലാണെങ്കിലും അല്ല അതിന്റെ പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും തരേണ്ട റബ്ബ് ഒന്ന് മാത്രമാണ്, കൊടുക്കുന്ന റബ്ബ് ഒന്ന് മാത്രമാണ്. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന സ്വഭാവം കൈയൊഴിക്കളും. ആളുകളെ ഫോണിൽ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് ക്ലിപ്പ് ഉണ്ടാക്കാനെന്ന് ആലോചിക്കുന്ന ഒരു കാലമാണ്. ലണ്ടനിലായാലും എവിടെയായാലും അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ. അവിടുത്തെ റബ്ബ് വേറെയല്ല, അമേരിക്കയിലെ റബ്ബ് വേറെയല്ല, ലണ്ടനിലെ റബ്ബ് വേറെയല്ല, ബ്രിട്ടനിലെ റബ്ബ് വേറെയല്ല. എവിടെയാണെങ്കിലും അള്ളാനെ സൂക്ഷിച്ച് ജീവിച്ചോളും. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, അതൊന്നും ഇഷ്ടപ്പെടൂല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരൊന്നും ഇഷ്ടപ്പെടൂല. എന്തുണ്ട് ഒരാളെ വിളിച്ചിട്ട് ക്ലിപ്പ് ഉണ്ടാക്കാന്, എന്തുണ്ട് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിൽ കൂടുതൽ ലൈക്ക് വാങ്ങാന്, എങ്ങനെയുണ്ട് ഫേസ്ബുക്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ലൈക്ക് കൂടുതലാക്കിയിട്ട് ആളുകൾക്കിടയിൽ ഒന്ന് അറിയപ്പെടാനെന്ന് ചിന്തിക്കുന്ന ഒരു കാലമല്ലേ? അതിനാലും നിങ്ങളെ ഫോണിൽ വിളിച്ച് ക്ലിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു കാലമല്ലേ? ഓ എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങളെ, വല്ലാതെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, അത്തരം ഫസാദ് ഉണ്ടാക്കുന്നവരെ കൂട്ടത്തിൽ നിങ്ങളാകരുത്, ഫസാദിന് നിങ്ങൾ നിൽക്കരുത്. പോരാ, തന്നതിന് അള്ളാഹുവിനോട് നന്ദി വേളോം, ഇതുവരെ തന്നത് ചെലവഴിക്കേണ്ടത് റബ്ബിന്റെ നന്ദിയിലാകളും. ആലിമീങ്ങളെ ഫോണിൽ വിളിക്കാനും അതെ അവരെ നിസാരപ്പെടുത്താനും അവരെ ചീത്ത വിളിക്കാനും അവരെ കുറ്റം പറയാനും എല്ലാം റബ്ബ് തന്ന പണം ചെലവഴിക്കേണ്ടത്. അപ്പൊ ചിലർ അഹങ്കാരത്തോടെ പറയും, കാല ഇന്നമൂത്തീതുഹു അലാ ഇൽമിൻ ഇന്ദീ, ഈ കിട്ടിയതൊക്കെ ഞാൻ എന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓ മോനെ, റബ്ബ് കയ്യും കാലും അധ്വാനിക്കാൻ തന്നിട്ടല്ലേ നീ അധ്വാനിച്ചത്? പോരാ, ആ റബ്ബ് നിനക്ക് കയ്യിനും കാലിനും ആരോഗ്യം തന്നിട്ടല്ലേ നീ ഇതുവരെ പണം ഉണ്ടാക്കിയത്? പോരാ, നിനക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി തന്നതാരാ? നമ്മുടെ ഉമ്മയാണോ? അല്ല. ബാപ്പയാണോ? അല്ല. ആലോചിക്കാനുള്ള വിവരം തന്നതാരാ? അതേ. ബാപ്പയാണോ ഉമ്മയാണോ? അല്ല. നിനക്കൊരു ബിസിനസ് നടത്തുമ്പോ ആ ബിസിനസ് എടുക്കാൻ നിനക്ക് ഹൈറായിരിക്കും എന്ന് നിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു തന്നതാരാ? ബാപ്പയാണോ? അല്ല. ഉമ്മയാണോ? അല്ല. മക്കളാണോ? അല്ല. കുടുംബങ്ങളാണോ? അല്ല. ചിലരുണ്ടെനിക്ക് എന്റെ ഭാര്യനെ കൊണ്ടാ സർവ്വതും കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നവര്, ഓ മുസ്ലിമേ, അല്ലാഹു തരുന്നവൻ കേട്ടോ, അവനല്ലാതെ തരുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. ഇത് വിശ്വസിക്കുന്ന മുസ്ലിമേ, ഈമാനുള്ള മുസ്ലിമീങ്ങള്, ഞാൻ എന്റെ വിവരം കൊണ്ടാണ് നേടിയെടുത്തതെന്ന ചിന്ത വേണ്ട, അത് ഖാറൂനിന്റെ ചിന്തയാണ്, ഖാറൂനിന്റെ വാക്കാണ്. കല ഇന്നമൂത്തീതുഹു അലാ ഇൽമിൻ ഇന്ദീ, അവനോട് അതേത് ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോ, ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോ, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോ, നീ കുഴപ്പക്കാരനാകരുതെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞതാണ് കാല ഇന്നമൂത്തീതുഹു അലാ ഇൽമിൻ ഇന്ദീ. ഇതൊന്നും ഞാൻ എന്റെ പഠിച്ചവൻ തന്നിട്ടുണ്ടാക്കിയതൊന്നുമല്ല, ഞാൻ എന്റെ വിവരം കൊണ്ടുണ്ടാക്കിയതാണ്. അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവതം വ അക്സറു ജംആ വലാ യുസ്അലു അന്നുബീമുൽ മുജ്രിമൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ധിക്കാരികളായ ഒരുപാട് ആളുകളെ നമ്മൾ നശിപ്പിച്ചിട്ടില്ലേ? അതവർക്ക് പാഠമായിട്ടില്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ചിട്ടില്ലേ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തിന് വെള്ളപ്പൊക്കം വന്നിട്ടില്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാമിന് പ്രയാസിയതിയുടെ സമൂഹത്തിന് പ്രയാസം കൊടുത്തിട്ടില്ലേ? അവരെ നശിപ്പിച്ചിട്ടില്ലേ? പലർക്കും അങ്ങനെ ദുനിയാവിൽ അതിന്റെ മുന്നിൽ ജീവിച്ച പലർക്കും ഗുണപാഠമാണ്.
ആയി ഒരുപാട് ചരിത്രങ്ങൾ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അതൊന്നും അവൻ ഉൾക്കൊണ്ടില്ല അല്ലേ? ഫഖറജ അല ഖൗമിഹി ഫീ സീനതിഹി ഖാല അല്ലദീന യുരീദൂന അൽഹയാത ദുനിയാ ലിയലൈത ലനാ മിസ്ലമാ ഊതിയ ഖറൂൻ ഇന്നഹു ലദൂ ഹള്ളിൻ അളീം. ദുനിയാവിനെ സ്നേഹിക്കുന്നവരെങ്ങനെയാണ്? അവർ കാറ് കാണുമ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് കാറുണ്ടല്ലോ, എനിക്ക് കാറില്ലാതെ ആയി പോയല്ലോ. അവര് നല്ല വീട് കാണുമ്പോ എനിക്ക് നല്ല വീടില്ലാതെ ആയി പോയല്ലോ എന്നാണ് അവരെ ചിന്ത. എനിക്ക് നല്ല വീടില്ലല്ലോ, അയാൾക്ക് നല്ല വീടുണ്ടല്ലോ, അയാൾക്ക് നല്ല ദുനിയാവിൽ ഒരുപാട് ദുനിയാവിന്റെ ഭംഗി കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് ദുനിയാവിൽ പലതും കിട്ടിയിട്ടില്ലല്ലോ. സങ്കടപ്പെടുന്ന മനുഷ്യ നമ്മളോട് പറയാണ് അതേ സമൂഹത്തിന്റെ ഇടയിലേക്ക് അവൻ ഇറങ്ങി, അവന്റെ പണത്തിന്റെ അഹങ്കാരം കാണിച്ച് ഭംഗിയോടെ അവൻ ഇറങ്ങിയപ്പോ കാറൂനിന്റെ ഭംഗി കണ്ടപ്പോ, കാറൂനിന്റെ പണത്തിന്റെ ഊക്ക് കണ്ടപ്പോ, പണത്തിന്റെ ഊക്ക് കാണിച്ചുള്ള ഇറങ്ങല് കണ്ടപ്പോ ദുനിയാവിനെ സ്നേഹിക്കുന്നവർ പറഞ്ഞുപോയി, അയാൾക്ക് എത്രയാ റബ്ബ് കൊടുത്തത്, എത്രയാ റബ്ബ് ചോരിക്കോരി ചൊരിഞ്ഞു കൊടുത്തത്. അവർ ദുനിയാവിനെ സ്നേഹിക്കുന്നവരാണ്, അവന്റെ ഭംഗി കണ്ടിട്ട് അവരും ദുനിയാവിനെ കൊതിക്കുകയാണ്. യാ ലൈതലന മിസ്ലമൗതിയ ഖറൂൻ, നമ്മക്കില്ലാതെ ആയി പോയല്ലോ, കാറൂനിന് എത്രയാ കൊടുത്തത്. മുസ്ലിമെ അങ്ങനെ ചിന്തിക്കണ്ട, തന്നതിൽ റബ്ബ് തരാൻ, തന്നതിൽ റബ്ബ് ബർക്കത്ത് തരാൻ ദ്വാ ചെയ്തോ, അതേ ബർക്കത്ത് തേറ്റി തരാൻ ദ്വാ ചെയ്തോ. 3000 ശമ്പളം കിട്ടുന്ന മദ്രസയിലെ മുഅല്ലിമ, ആ മദ്രസ മുഅല്ലിമ എന്തൊരു സന്തോഷത്തിലാ ജീവിക്കുന്നത്, എന്തൊരു ആഹ്ലാദത്തിലാ ജീവിക്കുന്നത്. അയാൾക്കൊരു കംപ്ലൈന്റും ഇല്ല, ആരോടും കംപ്ലൈന്റ് പറയാനില്ല, ആരോടും മതി ഒന്നും പറയാനില്ല. എന്റെ റബ്ബ് തരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ റബ്ബിൽ സമർപ്പിച്ച് ജീവിക്കുന്ന അത്തരം ആളുകൾക്ക് റബ്ബ് കൊടുത്തില്ലേ? അവരെ വീടിന്റെ പണി എങ്ങനെ കഴിഞ്ഞു അവരും അറിയില്ല, അതെ അവരെ വീടിന്റെ പണി എങ്ങനെയാ തീർന്നത് അവരറിയില്ല. 3000 ശമ്പളമുള്ളൂ അല്ലെങ്കിൽ 4000 ശമ്പളമുള്ളൂ, പക്ഷെ അതിൽ റബ്ബ് ബർക്കത്ത് കൊടുത്തു പോയി. 2000 അരിക്കു തന്നെ ആകുന്നുണ്ടല്ലോ മുസ്ലിയാരെ, അതെങ്ങനെയാ അത് 4000 ജീവിക്കല്? അല്ലാ ബർക്കത്ത് കൊടുത്തതാണ്. ഓ മുസ്ലിമെ, ബർക്കത്താകിട്ടേണ്ടത് മറ്റൊരാളെ കയ്യിലുള്ളതിലേക്ക് നോക്കിയിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ, എനിക്കത് കുറഞ്ഞു പോയല്ലോ, എനിക്കിത് കുറഞ്ഞു പോയല്ലോ, അവന്റെ വീട്ടിന്റെ ഭംഗി എനിക്ക് കിട്ടിയില്ലല്ലോ, അവന്റെ വീട്ടിന്റെ വലിപ്പം എന്റെ വീട്ടിനില്ലാതെയായി പോയല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം റബ്ബ് ബർക്കത്ത് തരാൻ റബ്ബിനോട് ദുആ ചെയ്തോ? അതേ സ്ഥാനത്ത് റബ്ബ് ദുആനിയാവ് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ദുനിയാവ് നിങ്ങൾ ആലോചിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയില്ലല്ലോ എന്ന പരിഭ്രമം വേണ്ട. ദുനിയാവ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചു, അത് ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് ചെയ്യണയല്ലോ, ധാരാളം പണം ചൊരിയല് നല്ലതാണെങ്കിൽ ഞങ്ങൾക്ക് പണം വേണം, അല്ല ഞങ്ങൾക്കത് നല്ലതല്ലേ നീ തരരുതേ, അത് നല്ലതല്ലെങ്കിൽ വേണ്ട തന്നെ വെക്കളും. ആഹ്റം നഷ്ടപ്പെടുന്ന പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ആഹ്റം ഗതി നഷ്ടപ്പെടുന്ന മതി, പരലോകം നഷ്ടപ്പെട്ടു പോകുന്ന ദുനിയാവ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതേ ദുനിയാവിനെ സ്നേഹിച്ചവര് പറഞ്ഞുപോയി, യാ ലൈതലന മിസ്ലമൗതിയ ഇന്നഹു ലദു ഹള്ളിൻ അളീം, വല്ലാത്തൊരു ഭാഗ്യമുള്ളവൻ തന്നെ. പക്ഷേ വഖാല അല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ വലാ യുലക്കാഹ ഇല്ലാ സാബിറൂൻ. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വഖാല അല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബു ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ, അവര് അതേ ദുനിയാവ് കിട്ടാതെ പരിഭ്രമം പ്രകടിപ്പിച്ചവര്, ദുനിയാവ് കിട്ടാതെ വിഷമം പ്രകടിപ്പിച്ചവര്, ദുനിയാവ് കിട്ടാത്തതിന് വിഷമം കാണിച്ചവര്, അവരതേ ഓപ്പോസിറ്റ് ഒരു ടീമിനെ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. വിവരമുള്ളവർ, ചിന്തയുള്ളവർ, ഈമാനുള്ളവർ, ആഖിറത്തെ കുറിച്ച് ഓർമ്മയുള്ള മഹാന്മാർ, അവര് പറഞ്ഞുപോയി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ, തദി
സൽക്കർമ്മം ചെയ്യുന്നവർക്കാണ് ഖൈറ് കേട്ടോ, നന്മകൾ ചെയ്യുന്നവർക്കാണ് ഖൈറ് കേട്ടോ, നിസ്കരിക്കുന്നവർക്കാണ് ഖൈറ് കേട്ടോ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് ഖൈറ് കേട്ടോ, റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് ഖൈറ് കേട്ടോ. അവിടെ പണമുണ്ടോ എന്ന നോട്ടമില്ല, പണമില്ലേ എന്ന നോട്ടമില്ല. പണമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനുണ്ട്, അങ്ങനെയില്ല. പണമില്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനില്ല, അങ്ങനെയുമില്ല. പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും റബ്ബിന്റെ അടുക്കൽ ബഹുമാനം കേട്ടോ. നിങ്ങളെ കൂട്ടത്തിൽ തക്വയുള്ളവരാരാണ്, അവർക്കാണ് റബ്ബിന്റെ അടുക്കൽ ബഹുമാനം, റബ്ബിന്റെ അടുക്കൽ സ്ഥാനം കേട്ടോ. തക്വക്കാണ് പ്രാധാന്യം പണത്തിനല്ല. അതേ നമ്മളെ തക്വക്കാണ് പ്രാധാന്യം, അതാണ് പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നത്. കേട്ടോ, ക്ഷമിക്കുന്നവർക്കല്ലാതെ കിട്ടൂല. ചിലപ്പോ പണമുള്ളവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകാം, പണമില്ലാത്തവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകാം. പണമുള്ളത് കൊണ്ട് മാത്രം പ്രയാസങ്ങൾ മുഴുവനും തീർന്നു കിട്ടൂല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്, അന്നനാളത്തിന് ക്യാൻസർ വന്നിട്ട് വെള്ളം കുടിക്കാൻ കഴിയാത്തവരില്ലേ? പോരാ, ഒരു തുള്ളി വെള്ളം കുടിക്കരുതെന്ന് ഡോക്ടർമാർ വിധി എഴുതിയവരില്ലേ? ഈ പാവപ്പെട്ടവന്റെ ഉമാമ റബ്ബേ, നീ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാന്. ഈ കഴിഞ്ഞ ദിവസവും കാണാൻ ചെന്നപ്പോ ഈ പാവപ്പെട്ട മുത്തല്ലിമിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ എന്തുണ്ടായിട്ടെന്നാ കാര്യം, ഡോക്ടർമാര് പറഞ്ഞത് 4 ഗ്ലാസ് വെള്ളേ കുടിക്കാവോ, അതിലും കൂടുതൽ വെള്ളം കുടിക്കരുത് എന്നാണ്. അതേ ഞാൻ എന്റെ മക്കളോട് അതിൽ കൂടുതൽ വെള്ളം ചോദിക്കുമ്പോ മക്കള് തരുന്നില്ല. ഉമ്മാമക്ക് വെള്ളം എടുത്തു കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഉമ്മാമക്ക് ഒരു കോപ്പ വെള്ളം എടുത്തു കുടിപ്പിക്കാൻ എനിക്ക് ആശയുണ്ട്. പക്ഷേ ഡോക്ടർമാര് വിധി എഴുതിയത് 4 ഗ്ലാസിൽ കൂടുതൽ വെള്ളം കൊടുക്കരുത്, ഉമ്മാമയുടെ കിഡ്നിക്ക് വീക്കുണ്ട്, നിങ്ങൾ കൂടുതൽ വെള്ളം കൊടുക്കുമ്പോ കിഡ്നിക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ കഴിയൂല. അപ്പൊ ഉമ്മാമക്ക് കിഡ്നി തീരെ നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് വെള്ളം കൊടുക്കല് ചുരുക്കണം കേട്ടോ. മുസ്ലിമേ, പണമുള്ളത് വെള്ളം കൊണ്ട് വെള്ളം കിട്ടുമോ? മക്കള് മുസ്ലിയാരായത് കൊണ്ട് വെള്ളം കിട്ടുമോ? അതുപോലെ എന്തെങ്കിലും ദുനിയാവിലെ സ്ഥാനങ്ങളോ അഭിമാനങ്ങളോ ദുനിയാവിലെ എന്തെങ്കിലും നേട്ടങ്ങളോ കിട്ടിയത് കൊണ്ട് ഓ മുസ്ലിമേ വെള്ളം കുടിക്കാൻ കഴിയോ? കഴിയൂല. വെള്ളം കുടിക്കാൻ നമ്മളെ റബ്ബ് തീരുമാനിക്കണം. ആ റബ്ബിനോട് നന്ദി വേണ്ടേ മുസ്ലിമേ. വമാ യുലക്കാഹ ഇല്ല സബിറൂ, ക്ഷമയുള്ളവർക്കല്ലാതെ നേടിയെടുക്കാൻ കഴിയൂല. അത് ചിലപ്പോ പണക്കാർക്കുണ്ടാകാം, പണക്കാർക്ക് തന്നെ ചിലപ്പോ ക്ഷമ കൊടുക്കും, പാവപ്പെട്ടവർക്കും ക്ഷമ കൊടുക്കും. അവിടെ പണത്തിന്റെ നോട്ടമില്ല, പണമുള്ളവരെന്നോ പണമില്ലാത്തവരെന്നോ വ്യത്യാസമില്ല, വിവരമുള്ളവനെന്നോ വിവരമില്ലാത്തവനെന്നോ വ്യത്യാസമില്ല. മറിച്ച് റബ്ബിന്റെ അടുക്കൽ സ്ഥാനം വേണമെങ്കിൽ വേണ്ടത് തക്വയാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതമാണ്. അതേ മഹാന്മാര് പറഞ്ഞുപോയി, ദുന്യാവിനെ സ്നേഹിക്കുന്ന ആളുകൾ ദുന്യാവിനെ സ്നേഹിച്ചിട്ട് വൈലക്കും അവര് അതേപോലെ ദുന്യാവിന്റെ കിട്ടാത്ത പോരായ്മകളും ദുന്യാവ് കിട്ടാത്ത വിഷമവും പറയുമ്പോ വല്ലാത്തൊരു ഭാഗ്യവാൻ തന്നെ, വല്ലാതെ പഠിച്ചോ ദുന്യാവിൽ കൊടുത്തിട്ട് വല്ലാത്തൊരു ഭാഗ്യം കിട്ടിയവൻ തന്നെ എന്നാളുകൾ പറയുമ്പോ മഹാന്മാര് പറയണ, ക്ഷമയുള്ളവർക്കല്ലാതെ അതൊന്നും കിട്ടൂല. നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യം കിടക്കുന്നില്ല, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഭംഗിയോടെ ഇറങ്ങി വന്ന കാറൂനിന് ലോകത്തിന് മുഴുവനും പാഠമാക്കാൻ റബ്ബ് തീരുമാനിച്ചു. കാറൂനിനെ ഭൂമി വീഴ്ങ്ങിപ്പോയി, വലിയ പണത്തിന്റെ ഹുക്കില, വലിയ പണത്തിന്റെ അഹങ്കാരം കാണിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന കാറൂൻ, ആ കാറൂനിനെ അതാ ഭൂമി അങ്ങ് വിഴുങ്ങിപ്പോയി. അള്ളാഹനെ കൂടാതെ സഹായം തേടാൻ പറ്റുന്നവരാരാണ്? കാറൂൻ അള്ളാഹനെ ധിക്കരിച്ചപ്പോൾ, എന്റെ ഇൽമു കൊണ്ട് നേടിയെടുത്തതാണെന്ന് കിബറങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹ് വിഴുങ്ങിപ്പോ, അതേ ഭൂമി വിഴുങ്ങിപ്പോ.
പോയി. അവനെയും അവന്റെ വീടിനെയും വീഴ്വിടി വിഴുങ്ങി പതിയെ ഭൂമി വിഴുങ്ങിപ്പോയി. ഓ മുസ്ലിമെ, പണം കൊണ്ട് ഇവിടെ ഒന്നും നേടിയെടുക്കാൻ കഴിയൂല, ദുന്യാവിലെ അധികാരം കൊണ്ട് നേടിയെടുക്കാൻ കഴിയൂല. ഫിറഔൻ ഇവിടെ വലിയ ഭരണാധികാരിയായിരുന്നില്ലേ? ആ ഫിറഔനെ ലോകത്തിന് മുഴുവനും പാഠമാകുന്ന നിലക്ക് റബ്ബ് മാറ്റിവെച്ചില്ലേ? ഫിറഔന് ലോകത്തോടെ വിട പറഞ്ഞു പോയില്ലേ? ഇൽമു കൊണ്ടോ മരണം കൈയൊഴിക്കൂല. ഇൽമുള്ളവനാണെങ്കിലും പണമുള്ളവനാണെങ്കിലും അധികാരമുള്ളവനാണെങ്കിലും ശശിയുള്ളവനാണെങ്കിലും എന്തുള്ളവനാണെങ്കിലും അതേ മരണം കൈയൊഴിക്കൂല. മരണം മരണത്തിന്റെ സമയമെത്തുമ്പോ നമ്മൾ തേടി വരാതിരിക്കൂല. എന്നെ ചെറുപ്പക്കാരെ നേറ്റു നിന്നോ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഉപ്പാപ്പമാരവിടെ ഇരുന്നോ, റബ്ബേ ഞങ്ങളെ മജ്ലിസ് ദ്വാഖിജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മാമമാരുണ്ട്, പാപ്പമാരുണ്ട്, കുടുംബങ്ങളിൽ പലരുമുണ്ട്. റബ്ബെ, അവരെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനേ. അവരോടൊപ്പം നാളെ നിന്റെ ഹബീബിന്റെ കൂടെ നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ചുകൂടാൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. കാറൂനിന്റെ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ? എത്ര വലിയ പണക്കാരനാ, പണം കൊണ്ട് രക്ഷപ്പെടാൻ കാറൂനിന് കഴിഞ്ഞില്ല, ഫിറഔനിന് അധികാരം കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതേ എല്ലാ പണക്കാരും എല്ലാ നേതാക്കളും എല്ലാ അനുയായികളും എല്ലാ പണ്ഡിതന്മാരും എല്ലാവരും മുട്ടുകുത്തുന്നൊരു സമയം, എല്ലാവരും പതിമടക്കേണ്ട സമയം, എല്ലാവരും രണ്ടാമത്തൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നിലക്ക് വിളിക്കുമ്പോൾ പോകേണ്ട സമയം, അത് മരണത്തിന്റെ സമയമല്ലേ? അത് വന്നിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഫിറഔന് മരണത്തിന്റെ സമയത്ത് ഖേദിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ഇനി ഞാൻ അതേ നിന്റെ റബ്ബിനെ വഴിപ്പെട്ടോളാമെന്ന് പ്രഖ്യാപിച്ചില്ലേ? പക്ഷേ മരണത്തിന്റെ ഡേറ്റ് എത്തിക്കഴിഞ്ഞപ്പോ അതേ മരണം ഫിറഔനെ കൈയൊഴിച്ചില്ല, ഫിറഔനിന്റെ അധികാരം കാത്തു സൂക്ഷിച്ചില്ല, ഫിറഔനിന്റെ അധികാരം രക്ഷപ്പെടുത്തിയില്ല. മറിച്ച് അവിടുത്തെ അതേ ഫിറഔനിന്റെ ഭാര്യയായ മഹദി ബീവി ആസിയ റളിയല്ലാഹു അൻഹയെ പരിചയമില്ലേ? കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ഫിറഔനിന്റെ ധിക്കാരം കൊണ്ട്, ഫിറഔനിന്റെ പ്രയാസപ്പെടുത്തൽ കൊണ്ട്, ഫിറഔനിന്റെ ബുദ്ധിമുട്ടിക്കൽ കൊണ്ട് ലോകത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹദിയല്ലേ? ആ മഹദിക്ക് റബ്ബ് വലിയ പവർ കൊടുത്തു പോയി. പക്ഷേ ഫിറഔനിനോ അല്ല, ദുനിയാവിൽ തന്നെ നിന്ദിച്ചു പോയി. അതാണ് തഖ്‌വയുള്ളവരും തഖ്‌വയില്ലാത്തവരും ഈമാനുള്ളവരും ഈമാനില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. മരണം എല്ലാവരെയും പിടികൂടുന്നുണ്ട്, പക്ഷേ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കലാ, തഖ്‌വയോടെ മരിക്കലോ, ബഹുമാനം കിട്ടോ. ആ ഒരു മരണം കിട്ടാനാണ് റസൂലുള്ളാന്റെ പരമ്പരയിൽപ്പെട്ട അവിടുത്തെ പ്രിയപ്പെട്ട മോനായ സൈനുൽ ആബിദീൻ റഹിമഹുല്ലാ കഅബത്തിന്റെ കില്ല പിടിച്ച് രാത്രിയിൽ ഉറക്ക കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, ഖദ് ഫതിഹത്തില്ലബ്വാ, നിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുന്ന സമയമാണ്. രാജാക്കന്മാരെ വാതിലുകളൊക്കെ പൂട്ടിവെച്ച സമയം, ലോകത്തുള്ള മാലിക്കുൽ മുലൂക്കായ സർവ്വതിന്റെയും ഉടമസ്ഥനായ രാജാവായ നിന്റെ വാതിലുകൾ പൂട്ടപ്പെടില്ലല്ലോ, അടക്കപ്പെട്ടു പോകില്ലല്ലോ, എപ്പോഴും തുറന്നു വെച്ച വാതിലാണല്ലോ. നാമത്തിൽ
പുലർച്ചക്ക് അതേ കണ്ണുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ, നാട്ടുകാരൊക്കെ കിടന്നുറങ്ങുമ്പോ, കൂട്ടുകാരൊക്കെ ഉറങ്ങി രസിക്കുമ്പോ, കഴിവത്തിന്റെ കില്ല പിടിച്ചെനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒരു നല്ല മരണം തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ തരണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ. നിന്റെ നരകം കൊണ്ട് ശിക്ഷിക്കരുതേ അല്ലാ. കഴിവത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൈനുൽ ആബിദീൻ റളിയല്ലാഹുല്ലോ അവിടെ തന്നെ ബോധം നഷ്ടപ്പെട്ടങ്ങ് വീണുപോയി. ആ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു കരഞ്ഞു ബോധം കെട്ട് വീഴുന്ന രംഗം കണ്ട അബു ഹാസിം റളിയല്ലാഹു അൻഹു സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്ന് നോക്കുമ്പോൾ അതേ ബഹുമാനപ്പെട്ട അബു ഹാസിം റളിയല്ലാഹു അൻഹു നോക്കുമ്പോ കാണുന്നത് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. വല്ലാത്ത തഖ്‌വയുള്ള മഹാനല്ലേ? ആയിരക്കണക്കിന് റക്അത്ത് സുന്നത്ത് ദിവസവും നിസ്കരിച്ച മഹാനല്ലേ? നിസ്കാരത്തിൽ നിൽക്കുമ്പോ തൊലിയുടെ നിറം മാറിപ്പോയി. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നിസ്കരിച്ചിട്ട് ശരീരത്തിന്റെ നിറം തന്നെ മാറിപ്പോയി. ആ നിലക്ക് ആയിരക്കണക്കിന് റക്അത്തുകൾ ദിവസവും സുന്നത്ത് നിസ്കരിച്ച മഹാനല്ലേ സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ്. അബു ഹാസിം തങ്ങൾ നോക്കുമ്പോൾ റസൂലുള്ളാന്റെ മോനല്ലേ കഅബത്തിന്റെ അടുക്കൽ ബോധമില്ലാതെ കിടക്കുന്നത്. അബു ഹാസിം തങ്ങൾ അവിടുത്തെ തദേ ഷറഫാക്കപ്പെട്ട ശിരസ്സെടുത്ത് തലയെടുത്ത് അവിടുത്തെ മടിയിലേക്ക് അങ്ങ് വെച്ചു. മുഖത്തേക്ക് നോക്കുമ്പോൾ ആഹ്റത്തെ കുറിച്ച് ചിന്തിച്ചു മരണത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ നിറം മാറിയിരിക്കുന്നു, മുഖത്തിന്റെ നിറം മാറിയിരിക്കുന്നു, ശരീരത്തിന്റെ രൂപഭാവങ്ങൾ മാറിയിരിക്കുന്നു. അബു ഹാസിം തങ്ങൾക്ക് തന്നെ ഒറ്റ നോട്ടത്തിൽ സൈനുൽ ആബിദീൻ തങ്ങളാണെന്ന് മനസ്സിലാകാത്ത വിധം കരഞ്ഞിട്ട് ശരീരത്തിന്റെയും കണ്ണിന്റെയും മുഖത്തിന്റെയും രൂപം തന്നെ മാറിക്കിടക്കുന്നു. അബു ഹാസിം തങ്ങൾ ഇതങ്ങ് കണ്ടപ്പോ മടിയിൽ കിടക്കുന്ന മഹാനവറുകളെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മോനല്ലേ, വല്ലാത്ത തഖ്വയുള്ളൊരു മോനല്ലേ, വല്ലാതെ റബ്ബിനെ ഭയന്ന് ജീവിച്ചൊരു മഹാനല്ലേ, ഇതെന്തൊരു തഖ്വയാണ്, ഇതെന്തൊരു ഭയമാണ്. മരണത്തെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അബു ഹാസിമിനെ മരണം വരുമ്പോ സമ്പാദ്യമായി ഒന്നുമില്ലല്ലോ. റസൂലുള്ള പറഞ്ഞതോ കരഞ്ഞു കണ്ണുനീരൊഴുക്കിയ കണ്ണുകള് നാളെ റബ്ബിന്റെ കോടതിയിൽ മഹ്ശറയിൽ നമുക്ക് അനുകൂലമായി സാക്ഷിയാ. റബ്ബിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുകള്, അല്ലാഹുവിനെ ഭയന്ന് കണ്ണുനീരൊഴുക്കിയ കണ്ണുകള്, റബ്ബിന്റെ പാരത്രീക ലോകത്ത് നരകത്തെ ഭയന്നുകൊണ്ട് കൊഴുക്കിയ കണ്ണുനീരൊഴുക്കിയ കണ്ണുകള്, പോരാ ലോകത്ത് മുഴുവനും തന്ന മുഴുവനും തിരയേണ്ട സർവത്തിന്റെയും ഉടമസ്ഥനായ റബ്ബിനെ സ്വർഗത്തിൽ വെച്ച് കാണാൻ വേണ്ടി ആശിച്ച് കരയുന്ന മുഅ്മിനീങ്ങളെ കണ്ട് വലിയ പവറുള്ള കണ്ണാ ആ കണ്ണിലേക്ക് നോക്കിയിട്ട് അബു ഹാസിം റളിയല്ലാഹു ആ മഹാനവറുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചുംബിച്ചിട്ടങ്ങ് കരഞ്ഞു പോയി. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുകി ഒഴുകിയിട്ട് അവിടുത്തെ താടിയിലേക്ക് വന്നു. കണ്ണുനീര് താടിയിലേക്ക്, താടിയുടെ ഇടയിലൂടെ അബു ഹാസിം തങ്ങളെ മുഖത്തേക്ക് ഒഴുകി ഇറങ്ങാൻ തുടങ്ങി. അബു ഹാസിം തങ്ങൾ സൈനുൽ ആബിദീൻ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പാരത്രീക ലോകത്തെ കുറിച്ച് റസൂലുള്ളാന്റെ മകൻ ഇത്രയും ഭയന്ന് കരയുന്നുണ്ടെങ്കിൽ എന്റെ കാര്യം പിന്നെ എന്ത് പറയാനാ? അബു ഹാസിം തങ്ങൾ ഇത് ചിന്തിച്ച് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിന്റെ ഒഴുക്ക് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്റെ മുഖത്തേക്ക് അങ്ങുറ്റിയപ്പോൾ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആഹ്റത്തെ കുറിച്ച് ചിന്തിച്ച് മരണത്തെ കുറിച്ച് ഓർത്ത് കരയുന്ന സൈനുൽ ആബിദീൻ തങ്ങളുടെ ബോധം തെളിഞ്ഞുപോയി. ആരാണടോ
പുലർച്ച സമയത്ത് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ സങ്കടം പറയുമ്പോ, ഞാൻ എന്റെ റബ്ബിനോട് വിഷമം പറയുമ്പോ, ഞാൻ എന്റെ റബ്ബിനോട് നരകമോചനം ചോദിച്ചു വാങ്ങുമ്പോ, ഞാൻ എന്റെ റബ്ബിനോട് മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് ചോദിച്ചു വാങ്ങുമ്പോ, എന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നതാരോ, തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല, സയ്യിദന്മാരെ ബഹുമാനിച്ച് സ്വർഗത്തിൽ കടക്കാൻ ആശിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ റസൂലുള്ളാന്റെ മോനല്ലേ? ഹബീബിന്റെ ശരീരം, ഹബീബിന്റെ ശരീരത്തിലെ രക്തം നദിയെ ഒഴുകുന്ന നേതാവിന്റെ രക്തമൊഴുകുന്ന ശരീരമുള്ള അവിടുത്തെ മക്കളെ കൂട്ടത്തിൽപ്പെട്ടയാളല്ലേ? നിങ്ങൾ കഅബത്തിന്റെ അടുക്കൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ സൈനുല്ലാബിദീൻ തങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കണ്ണുനീരൊഴുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ റബ്ബിനെ ഭയന്ന് ഇങ്ങനെ കരയുന്നത്? നാളെ റബ്ബിന്റെ കോടതിയിൽ ശുപാർശ ചെയ്യാനുള്ളത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾ ഉപ്പാത്തയല്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ സൈനുല്ലാബിദീൻ നിങ്ങളെ മറുപടിയാ, ومن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى ആര് ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ടോ പ്രതിഫലം കിട്ടാതിരിക്കൂലൊരടിമയാണെങ്കിലോ, ഏത് വർഗക്കാരനാണെങ്കിലോ, എത്ര താഴ്ന്നവനാണ് ഈ മനുഷ്യൻ കാണുന്നവനാണെങ്കിലോ, മനുഷ്യന്റെ ഇടയിൽ സ്ഥാനമില്ലെങ്കിലും റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുണ്ടോ? അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടോ? സിദ്ധാവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടോ? ജീവിതത്തിൽ അമലെടുത്തവർക്കുണ്ട്, അമലില്ലേ? ഒരണുമണി തൂക്കം തെറ്റ് ചെയ്തിട്ടുണ്ടോ? ദൈവ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അല്ല വെറുതെ വിടൂല, റബ്ബ് ശിക്ഷിക്കാതിരിക്കൂല. വലിയ തലപ്പാവുള്ളത് കൊണ്ട് രക്ഷപ്പെടൂല, നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ട് രക്ഷപ്പെടൂല, നല്ല ഭംഗിയില് നടന്നത് കൊണ്ട് രക്ഷപ്പെടൂല, സൽക്കർമ്മങ്ങൾ കയ്യിലുണ്ടോ രക്ഷപ്പെടുന്നുണ്ട്. അതല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. നല്ല ഒരു പണ്ഡിതൻ ഇങ്ങനെ മുല കൊടുക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മൊരു നല്ല പണ്ഡിതൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോ പ്രാർത്ഥിച്ചു പോയി, റബ്ബേ അതുപോലൊരു നല്ലൊരു പണ്ഡിതനാക്കി തരണേ റബ്ബേ എന്റെ മോനെ. ആ സമയത്ത് ആ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പറയുന്നു, വേണ്ട റബ്ബേ, എന്നെ നീ അയാളെ പോലെ ആക്കരുതേയല്ലോ. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? അല്പം കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ വന്നിട്ടൊരു പെണ്ണിനെ ആക്രമിക്കുന്നു. അവര് പറയുന്നു, സരിക്കത്തി നീ കണ്ടിട്ടുണ്ട്, സനൈറ്റി നീ വ്യഭിചരിച്ചിട്ടുണ്ട്, അവരിങ്ങനെ പല കുറ്റങ്ങളും പോരായ്മകളും ആ പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ആ ഉമ്മ പറഞ്ഞു പോയി, റബ്ബേ എന്റെ ഈ കുട്ടി ആ പെണ്ണിനെ പോലെ ആക്കല്ലോ. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി മുല കുടി നിർത്തിയിട്ട് റബ്ബിനോട് പറയുന്നു, റബ്ബേ എന്നെ നീ ആ പെണ്ണിനെ പോലെ ആക്കണേ. അല്ലാ ഈ ഉമ്മ വേദനിച്ചു പോയി,
ഏതുമ്മയും നല്ല ബുദ്ധിയുള്ള ഉമ്മയാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതനാകണമെന്നാണ്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പണ്ഡിതന്മാരാക്കണം, നമ്മുടെ മക്കളെ ഹാഫിളാക്കണം, ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം. അത് നമുക്ക് ആഹ്റത്തിലേക്കുള്ള സമ്പത്താണ്. പക്ഷേ ഈ കുട്ടി ഉമ്മയുടെ വിഷമം കണ്ടിട്ട് പറയുന്നു, ഉമ്മ നിങ്ങൾ ആദ്യം ഒരു പണ്ഡിതനെ കണ്ടില്ലേ, നല്ല വസ്ത്രവിധാനമാണ്, നല്ല വേഷവിധാനമാണ്, അതേ കണ്ടാൽ നല്ല ആലിമാണ്, നല്ല തക്വയുള്ള ആളാണ്, ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനമാണ്, ജനങ്ങളൊക്കെ കൈപിടിച്ച് മുത്തുന്നുണ്ട്, ജനങ്ങളൊക്കെ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, ജനങ്ങളൊക്കെ ആദരിക്കുന്നുണ്ട്, ജനങ്ങൾ തക്ബീർ ചൊല്ലുന്നുണ്ട്, ജനങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. ആലിമീങ്ങളെ ബഹുമാനിക്കല് പുണ്യമാണ്, സയ്യിദന്മാരാദരിക്കല് പുണ്യമാണ്, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ കുട്ടി പറയുന്നു, ഉമ്മാ അയാളെ മനസ്സിൽ ഈമാനില്ല, റബ്ബിനെ ഭയമില്ല, ജനങ്ങൾക്കിടയിൽ ആളുകൾക്കിടയിൽ നേതാവാകാണ്, നേതാവായി ചമയാനല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ തക്വയില്ല. റബ്ബേ ഞങ്ങൾ നീ എത്രക്കാരാക്കരുത് റഹ്മാന്, ഞങ്ങളെ ബാപ്പമാരെ ഞങ്ങളെ കുടുംബങ്ങൾ നീ എത്രക്കാരാക്കരുത് റഹ്മാന്. ഈ കുട്ടി പറയുന്നു, ഉമ്മാ പക്ഷേ നിങ്ങൾ കേട്ടില്ലേ ഒരു പെണ്ണിനെ കുറിച്ച്, ആ പെണ്ണിനെ കുറിച്ച് എല്ലാരും പറയുന്ന വ്യഭിചാരിയാണ്, കളവ് നടത്തിയവളാണ്, തോന്നിവാസങ്ങൾ ചെയ്യുന്നവളാണ്, നമീമത്ത് പറയുന്നവളാണ്, ഗീബത്ത് പറയുന്നവളാണ്, കളവ് പറയുന്നവളാണ്, ആർക്കും അവളെ കുറിച്ചൊരു നല്ല അഭിപ്രായവും ഇല്ല, എല്ലാരും പറയുന്നത് അവളെ കുറിച്ച് മോശം തന്നെ, ആർക്കും നല്ലത് പറയാനില്ല. പക്ഷേ ഉമ്മാ ആ പെണ്ണ് വ്യഭിചരിച്ചിട്ടില്ല, ആ പെണ്ണ് തെറ്റ് ചെയ്തിട്ടില്ല, ആ പെണ്ണ് തക്കവയുള്ള പെണ്ണാണ് ഉമ്മ, ആ തക്കവയാണ് എനിക്ക് കിട്ടേണ്ടത് ഉമ്മ. മുല കുടിക്കുന്ന കുട്ടി സംസാരിച്ചു എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാനുള്ള മുസ്ലിമേ, ആ തക്കവക്ക് വേണ്ടിയാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു കരയുന്നത്. ആ തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് വേണ്ടിയാണ് കഅബത്തിന്റെ കില്ല പിടിച്ച് കരയുന്നത്, ബോധരഹിതനായി വീണു പോകുന്നത്. ചോദിക്കട്ടെ മുസ്ലിമേ, റബ്ബ് തന്ന നിഅമത്ത് ഉപയോഗിച്ച് റബ്ബിനോട് നന്ദി കേടിയുന്നതിന് പകരം അവരൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാൻ ആശിക്കുന്ന നമ്മള് അവരെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ജീവിതമൊന്ന് മാതൃകയാക്കേണ്ടതില്ലേ? ആവശ്യമായ നിസ്കാരങ്ങളും സുന്നത്തായ കർമ്മങ്ങളും ഒന്ന് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതില്ലേ? മരണം വന്നു കഴിഞ്ഞാൽ തടുക്കാൻ കഴിയൂല, ഞാൻ തിരിച്ചു പോയിട്ട് നന്നായി ഒരു ജീവിതം നയിച്ചോളോ. മുസ്ലിമേ വകയില്ല കേട്ടോ, ഈമാനുള്ള മുസ്ലിമീങ്ങള് മരണത്തിന്റെ മുമ്പ് ഒരുങ്ങിക്കോ. മരണം എന്ന് പറയുന്നത് അവസാന വാക്ക്, അതിന്റെ ശേഷം പിന്നെ അമലില്ല. അല്യൗമ അമലും വല ഹിസാബ് വഖദ അദേ ഹിസാബ് വല അമൽ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അമലെടുക്കാനുള്ള ദിവസമാണ്, നാളത്തെ ദിവസം റബ്ബിനെ വിചാരണ ചെയ്യാനുള്ളതാണ്, നാളെ വിചാരണയാണ്, അമലെടുക്കാനുള്ള അവസരമില്ലെന്ന് സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞതുപോലെ, ജീവിച്ചിരിക്കുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ പതിവാക്കിക്കോ, നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ, തിന്മകളിൽ നിന്ന് മാറിയിരുന്നു. വഫാത്തിന്റെ സമയമെടുത്തപ്പോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളടക്കമുള്ള സഹാബത്തിന്റെ തോളിൽ കൈവച്ചിട്ട് പള്ളിയിൽ ജമാഅത്തിന് പോയിട്ടുണ്ട്. ചെറുപ്പക്കാരാ, പരമാവധി പള്ളിയിൽ ജമാഅത്തിനെത്തിക്കോ, പരമാവധി പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചോ, പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കോ.
സുന്നത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കിബില വേണ്ടതില്ല. നിങ്ങൾ വണ്ടിയിലാണെങ്കിലും സുന്നത്ത് നിസ്കാരം കൈയൊഴിക്കണ്ട, യാത്രയിലാണെങ്കിലും സുന്നത്ത് നിസ്കാരം കൈയൊഴിക്കണ്ട. കാരണം സുന്നത്ത് നിസ്കരിക്കാൻ കിബിലയുടെ ആവശ്യമില്ല. കിബിലക്ക് മുന്നിൽ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നിർബന്ധമില്ല. ഒരാൾക്ക് തീരെ സമയമില്ല, അയാൾ യാത്രക്കിടയിൽ നിസ്കരിച്ചതാണ്, സുന്നത്ത് നിസ്കരിക്കാൻ ബാക്കിയുണ്ട്, ട്രെയിനിൽ കയറിയിട്ട് നിസ്കരിച്ചോ, നിസ്കരിക്കാൻ പറ്റും കേട്ടോ. അതേ ഇടക്കൊന്ന് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം. അത്ര സുന്നത്തുകൾ കൈയൊഴിക്കാത്ത ജീവിതം സമ്പാദിച്ചോ, അത് തന്നെയാണ് പ്രിയപ്പെട്ട മകളെ വഫാത്തിന്റെ സമയമെടുത്തപ്പോ മഹദി ബീവി ഫാത്തിമ ചാരത്തേക്ക് വിളിച്ച് അവസാനമായി ഉപദേശിച്ചത്, മോളെ സുന്നത്ത് ധാരാളം ജീവിതത്തിൽ കൊണ്ടുവരളും, ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തളും. അതേ എന്റെ ശേഷം പെണ്ണിന്റെ കൂട്ടത്തിൽ, ഭാര്യമാരുടെ കൂട്ടത്തിൽ, എന്റെ പെൺകുട്ടികളുടെ കൂട്ടത്തിലായി അടുത്തത് എന്റെ അടുക്കലേക്ക് ആദ്യമായി കബറിലേക്ക് വരാനുള്ളത് ഫാത്തിമ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നു, ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ ശേഷം 40 ചില്ലാനം ജീവിച്ച മഹദിയല്ലേ, 40 വർഷത്തിലേറെ ജീവിച്ച മഹദിയല്ലേ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു, ഓ ആയിഷ, മരണത്തിന്റെ വേദന ചെറുതല്ല, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ ആയിഷ. ആരോടാ പറയുന്നത് മുസ്ലിമേ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ബീവി ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഭാര്യമാരോട് റസൂലുള്ളാഹിന്റെ വാക്കാണ് അവസാനമായി പറഞ്ഞ വാക്ക്. മുസ്ലിമേ, ജീവിതം തഖ്വ കൊണ്ട് ധന്യമാക്കളും, സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് ധന്യമാകളും, സുന്നത്ത് നോമ്പുകൾ കൊണ്ട് ധന്യമാകളും, സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാകളും. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. റബ്ബേ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് പറ്റിയോ നീ പുറത്തു കൊടുക്കുന്ന രാജാവാ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനേ, നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ, നിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന സ്വാലിഹികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. സൈനുൽ ആബിദീൻ ഞങ്ങളെ തഖ്വ ഞങ്ങളെ കയ്യിലില്ല, അവിടുത്തെ പോലെ കയമം പിടിച്ച് കരയാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്. പക്ഷേ ഞങ്ങൾ അവരെ ഒക്കെ സ്നേഹിക്കുന്നവരാണ്, അവരെ മറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനേ. ഞങ്ങളെ ഉമ്മ ബാപ്പമാര് മക്കൾ കുടുംബങ്ങൾ സ്നേഹിക്കുന്നവരെ നീ നന്നാക്കണം റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ തെറ്റുകൾ സംഭവിച്ചുവെങ്കിൽ നീ അർഹമുർ റഹീമീന. കാറൂനിന്റെ ചിന്ത നീ ഞങ്ങൾക്ക് തരരുത് റഹ്മാനേ, കാറൂനിന്റെ അഹങ്കാരം തരരുത് റഹ്മാനേ. ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്, നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ. കാണാൻ നല്ല തലപ്പാവുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല വേഷവിധാനമുണ്ട്, മനസ്സിൽ തക്കവയില്ല, അത്തരം ധിക്കാരികളിൽ ഞങ്ങൾ നീ പെടുത്തരുത് റഹ്മാനേ. ഞങ്ങൾക്ക് തക്കവനേറ്റിത്തരണം റഹ്മാനേ, ഈമാനിനേറ്റിത്തരണം റഹ്മാനേ. തെറ്റിന്റെ സാഹചര്യങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനേ. അമ്പിയാ മുർസലീങ്ങളെ ഈമാൻ ഞങ്ങൾക്കില്ല, അതേ സ്വാലിഹീങ്ങളെ ഈമാൻ ഞങ്ങൾക്കില്ല. നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങൾ ഈമാൻ കുറഞ്ഞ അടിമകളാണ്, പക്ഷേ ഞങ്ങൾ ഞങ്ങളെ സ്വാലിഹീങ്ങളായ മുങ്കാമികളെ സ്നേഹിക്കുന്നവരാണ്, അവരെ ബഹുമാനം പറയുന്നവരാണ്, അവരെ മദ്ഹ് പറയുന്ന സദസ്സിൽ ഒരുമിച്ച് കൂടുന്നവരാണ്, അതിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കളും റഹ്മാനേ, ഞങ്ങളെ മക്കളെ നന്നാക്കളും റഹ്മാനേ, ഭാര്യമാരെ നന്നാക്കളും റഹ്മാനേ, ഉമ്മ ബാപ്പമാര് കുടുംബങ്ങൾ സ്നേഹിക്കുന്നവര്,
വാലുവിന്റെ വസ്ലി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് പങ്കെടുത്തവര് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ ഞങ്ങളെയും അവരെയും നീ മാപ്പ് തന്നനുഗ്രഹിക്കണം റഹ്മാന്. ക്യാൻസർ ആയിട്ട് ദ്വാജിയാ പറഞ്ഞവരുണ്ട്, കിഡ്നി നഷ്ടപ്പെട്ട് ദ്വാജിയാ പറഞ്ഞവരുണ്ട്. അതേ 4-5 മാസം പ്രായമുള്ള കുട്ടിക്ക് എന്താണ് രോഗമെന്നറിയില്ല, ഡോക്ടർമാര് ജീവിക്കില്ലെന്ന് വിധി എഴുതിയിരിക്കുന്നു. അതേ സിറാജുൽ ഹുദയിൽ വന്ന് സംഭാവന തന്ന് ദ്വാജിയാ പറഞ്ഞവരെ നിനക്കറിയാം. നീ ആ കുട്ടിക്ക് ആരോഗ്യം കൊടുക്കണം റഹ്മാന്, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണം റഹ്മാന്. ഇവിടെ വന്നപ്പോഴും നിന്റെ ദീനിന്റെ സ്ഥാപനം സഹായിച്ച് നേർച്ച തന്ന് ദ്വാജിയ പറഞ്ഞവരുണ്ട്, കയ്യിൽ പിടിച്ചവരുണ്ട്, മനസ്സിൽ കരുതിയവരുണ്ട്. ആര് നിന്റെ ദീനിനെ സഹായിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ടോ, വിഷമങ്ങൾ പറഞ്ഞവരുണ്ടോ? ഞങ്ങൾക്ക് അവരെ വിഷമം നീക്കിക്കൊടുക്കാൻ കഴിയൂല, പ്രയാസം നീക്കിക്കൊടുക്കാൻ കഴിയൂല, എല്ലാ പ്രശ്നവും നീക്കിക്കൊടുക്കാൻ കഴിയുന്നവനും എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുകയും നീക്കിയിട്ട് സന്തോഷം കൊടുക്കാൻ കഴിയുന്നവനും രോഗങ്ങൾ മാറ്റാൻ കഴിയുന്നവനും നീ മാത്രമാണ്. നീ അവരെ പ്രശ്നങ്ങളൊക്കെ ഹൈറായ നിനക്ക് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലോ, വിഷമങ്ങൾ നീക്കിക്കൊടുക്കണേ അല്ലോ. ഞങ്ങൾക്കും അവർക്കും നിന്റെ ത്വാഴത്തിലായുള്ള ദീർഘായുസ്സും മാഫിയത്തും നൽകണയല്ലോ. പെട്ടെന്നുള്ള മരണം തരരുത് റഹ്മാന്, പെട്ടെന്നുള്ള മരണം തരരുത് റഹ്മാന്. കെറിമുറിക്കുന്ന രോഗങ്ങളൊന്നും തന്നേക്കരുത് റഹ്മാന്. റോഡിൽ കടന്ന് ആക്സിഡന്റിൽ പെട്ട് പടഞ്ഞു മരിക്കുന്ന ഗതികേട് തരരുത് റഹ്മാന്. മരിക്കുന്ന സമയത്ത് കമില ഈമാനോടുകൂടെയുള്ള മരണം തരണം റഹ്മാന്. ഞങ്ങളെയും എവിടെയോ ഒരു മണ്ണ് കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെ ഉമ്മാമമാര് ഉപ്പാപ്പമാര് ഞങ്ങൾ കബറിൽ വെച്ചിട്ടുണ്ട്. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ഉപ്പാപ്പയുടെ ബാപ്പയെ കബറിൽ വെച്ചത് ഞാൻ ഓർക്കുകയാണ്. അന്ന് കബറിൽ വെച്ചപ്പോൾ ആ കബർ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട പിതാവ് റബ്ബെ നീ ദീർഘായുസ്സും മാഫിയത്തും ഏറ്റി കൊടുക്കണം റഹ്മാന്. അവിടുത്തെ മാതാവിന്റെ കബർ, അതേ വെച്ചത് ആ കബറിന്റെ ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പിന്നെ ഞാൻ അവരെ കബർ കണ്ടിട്ടില്ല, എനിക്ക് നോക്കാൻ അവസരമില്ല, അവരെ കബറിന്റെ ഉള്ളിൽ കാണാനുള്ള കഴിവെനിക്കില്ല, അതിനുള്ള ശക്തിയില്ല, അതിനുള്ള കാഴ്ച എന്റെ കണ്ണിന് നീ തന്നിട്ടില്ല. അതുപോലെ ഞങ്ങളെയും ഏതോ ഒരു മണ്ണ്, എവിടെയോ 6-അടി മണ്ണ് കാത്തിരിക്കുന്നുണ്ട്. റബ്ബേ നിന്റെ ഹബീബ് കിടക്കുന്ന മദീനത്തെ മണ്ണിൽ ജന്നത്തുൽ ബഖിയിലടങ്ങാൻ അവസരം തരണം റഹ്മാന്. മദീനയിൽ കിടന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച സദയ ദുനിയാവില സ്വർഗം മാ ബൈന ഖബരി വമിംബരി റൗലത്തുൻ മിൻ റിയാദിൽ ജന്നാ. ഹബീബിന് നീ ദുനിയാവിൽ തന്നെ കൊടുത്ത സ്വർഗം, ആ സ്വർഗത്തിലേക്ക് നോക്കി ജന്നത്തുൽ ബഖിയിൽ ഹബീബിനെ നോക്കിയിട്ട് അവിടുത്തെ സഹാബത്തിന്റെ കൂടെ സാലിഹീങ്ങളെ കൂടെ മറവിട്ട് കിടക്കാനുള്ള അവസരം തരണം റഹ്മാനേ. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ കണക്കാക്കുന്ന മണ്ണ് ഹൈറായ മണ്ണാക്കണം റഹ്മാനേ, സ്വർഗമാക്കി തരണം റഹ്മാനേ. ഞങ്ങളെയോ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയവരെയോ കബർ നീ നരക കൂടാക്കരുത് റഹ്മാനേ. നിന്റെ നരകം ഒരു മൈക്രോ സെക്കൻഡ് പോലും താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാന്, നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞ് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാന്. ഈ സദസ്സിൽ ഞങ്ങൾക്ക് ദുആ ചെയ്ത് തന്നനുഗ്രഹിച്ച തങ്ങളവറുകളടക്കമുള്ള സർവസാദാത്തികൾക്കും ഞങ്ങളെ ശൈഖുന ഉസ്താദവറുകൾക്കും ഈ പാവപ്പെട്ടവന്റെ വന്യ പിതാവറുകൾക്കും ഞങ്ങളെ സർവ ഉസ്താദുമാർക്കും ഞങ്ങളെ സർവ അലിമീങ്ങൾക്കും നീ ദീർഘായുസ്സും മാഫിയത്തും ഏറ്റി കൊടുക്കണം റഹ്മാനേ. അവരെ തണലിലായി നിന്റെ ദീനിന് ചെറിയ ഖിദ്മത്തെടുക്കാൻ ആവശ്യമായ ഇൽമും തഖ്വയും
ഈമാനും സർവതും നീ ഏറ്റിത്തരണം ബ്രഹ്മനേ. പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് ഏറ്റിത്തരണം ബ്രഹ്മനേ. നീ ഞങ്ങളെ ദുആക്ക് പലപ്പോഴും ഇജാബത്ത് തന്ന റബ്ബാ, ചോദിച്ചതൊക്കെയും നീ പലപ്പോഴായി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചോദിക്കാതെ തന്നെ പലതും നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നീ നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം ബ്രഹ്മനെ. നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം ബ്രഹ്മനെ. നന്ദിയില്ലാത്തവരാക്കി നീ ഞങ്ങളെ അതപ്പതിപ്പിക്കരുത് റഹ്മാനെ. നിന്റെ ന്യാമത്തിന് നന്ദി എന്ന അടിമകളിൽ പെടുത്തണം ബ്രഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ മറ്റൊരാളെ മുന്നിൽ കൈനീട്ടാതെ ഇസ്സത്തുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും തരണം റഹ്മാനെ. അവസാനം ഞങ്ങളെ ഹബീബ് സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. സ്വർഗത്തിൽ അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവസരം തരണം റഹ്മാനേ. എല്ലാറ്റിലുമുപരിയെല്ലാം തന്ന രാജാവായ നിന്നെ ഞങ്ങളെ ഹബീബും അവിടുത്തെ സഹാബത്തും അതുപോലെ സർവാംബിയ മുർസലീങ്ങളും സ്വർഗത്തിൽ വെച്ച് 14 രാവിലെ ഉദിച്ച ചന്ദ്രനെ പോലെ കാണുന്നൊരു സമയമുണ്ടെന്ന് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാം തന്ന രാജാവായ നിന്നെ കാണാനും മഹാന്മാരോടൊപ്പം സന്തോഷിക്കാനുമുള്ള അവസരം നീ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ആ സമയം ഫിറഔനിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞ കാറൂനിന്റെ കൂടെ ധിക്കാരികളെ കൂടെ നരകത്തിൽ കിടക്കുന്ന ഗതികേട് തരരുത് റഹ്മാനേ. മാറാരോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങളെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളിലോ ഞങ്ങളിലോ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലോ എന്ത് രോഗമുണ്ടോ ഞങ്ങൾക്കറിയില്ലെങ്കിലും നിനക്കറിയാം. ഞങ്ങളറിയാതെ തന്നെ ഞങ്ങളെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടോ ഞങ്ങൾ ഉമ്മ പാപ്പമാർ കുടുംബങ്ങൾ സ്നേഹിക്കുന്നവർ വേദന്റെ സൂസിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളിൽ എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാന്. നീ ആരോഗ്യം തരണം റഹ്മാന്. നീ ആരോഗ്യം തരണം റഹ്മാന്. നിന്റെ താഴത്തിലായുള്ള ദീർഘായുസ് തരണം റഹ്മാന്. ഈ സദസ്സിലേക്ക് വരുമ്പോ ഞാൻ സന്ദർശിച്ചു അബ്ദു എന്ന ചെറുപ്പക്കാരന്. റബ്ബേ, ആ ചെറുപ്പക്കാരന് പകരം നീ സ്വർഗം കൊടുക്കണം റഹ്മാനേ. അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും കിട്ടേണ്ടത് അവസാനത്തെ വിജയമാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീന. ആ വിജയം കിട്ടുന്നവരിൽ നീ ഞങ്ങളെപ്പെടുത്തണം റഹ്മാന്. അതിനാവശ്യമായ സർവതും നീ ഞങ്ങളിൽ തരണം റഹ്മാന്. നല്ല സ്വഭാവം തരണം റഹ്മാന്. കിബിർ തരല്ലേ അല്ലാഹ്, മര്യാദ തരല്ലേ അല്ലാഹ്, ഹാസിദീങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്, ഉജുബ് തരല്ലേ അല്ലാഹ്, ഇരിയാവ് തരല്ലേ അല്ലാഹ്. ഞങ്ങളെ പ്രസംഗങ്ങളും ഞങ്ങളെ മറ്റു അമലുകളും ഒന്നും ജനങ്ങളെ കാണിക്കാനുള്ളതാക്കരുതേ അല്ലാഹ്. നല്ല നീയത്ത് നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ സദഖകളും നേർച്ചകളും സംഭാവനകളും വയലിന്റെ സോസിൽ പോകലും വരലും ഒരുമിച്ച് കൂടലും എല്ലാം ഞങ്ങൾക്ക് വലിയ സൽക്കർമ്മമായി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണം റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين واغفر لنا يا غافر المذنبين واغفر لنا يا غافر المذنبين واغفر
واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. إيمان الله مؤمنين عليك ഒക്കെ സ്വലാത്തിയിലെന്ന സമയത്ത് നല്ല സഹായവും സംഘാടകർക്ക് കൊടുക്കണം. അല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദീനിനെ സഹായിച്ച് ദീനിനെ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും ഏറ്റുതരുമാറാകട്ടെ. ഈമാനുള്ള മൂമിനിങ്ങളെ, ഞാൻ ബാല് പറഞ്ഞ് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി വന്നതല്ല, അതിന് ഞാൻ നല്ലവനല്ല. നമ്മളൊക്കെ ഞാനൊന്ന് നന്നാകാൻ ദ്വാരക്കളും. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും പരലോകത്ത് വിജയം കൈവരിക്കുന്ന സാലിഹികളെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് സമയത്ത് നിങ്ങളൊക്കെ തരണം. അല്ലാഹു തആല നല്ലതിയാണ് തൗഫീഖ് തരട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ ഞാനൊരു മുത്തയല്ലിമാണെന്ന് നിങ്ങൾക്ക് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന, അവന്റെ പൊരുത്തം ലഭിക്കുന്ന സാലിഹികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ചൊല്ലണം സ്വലാത്ത്. സ്വലാത്തിൽ നിന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങളൊക്കെ തരണം. നേരത്തെ തന്നെ സ്വല സംഭാവന കൊടുത്ത് പോയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും പകരം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു 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 അലൈഹി വസല്ലം. സംഘാടകർ 1000 രൂപ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു തോന്നല്ലേ, 1000 രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. 1000 ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ തന്നെ നിങ്ങൾ കൊടുത്താൽ അള്ളാഹു തരും. ഞാൻ ചോദിക്കണമെന്നില്ലല്ലോ. അള്ളാഹുവിന്റെ വചനം കരുതി 1000 500 കയ്യിൽ തന്നാൽ അള്ളാഹു പകരം തരും. എനിക്കൊന്നും പകരം തരാൻ കഴിയൂല. അള്ളാഹു കൊടുക്കാൻ കഴിയുന്ന റബ്ബാണ്. അള്ളാഹു എല്ലാവർക്കും പകരം തരട്ടെ. കൊടുത്തതിനല്ല അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും പകരം തരട്ടെ. നമ്മുടെ ദുആകളിലൊന്നും ഈ മുത്തയല്ലിമിനെ മറന്നു പോകരുത്. എല്ലാവരും ചൊല്ലിക്കോ സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു